പത്മനാഭസ്വാമി ക്ഷേത്രം അവിടെയുള്ള നിധി അതിൻ്റെ കണക്ക് മോഷണം തുടങ്ങിയ കാര്യങ്ങൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇനി എന്താണ് ചെയ്യേണ്ടത് തോമസ് ഐസക് അദ്ദേഹത്തിൻ്റെ ധനവിചാരം പേജിൽ കൗതുകകരമായ ചില നിരീക്ഷണങ്ങൾ മുന്നോട്ട് വച്ചിരിക്കുന്നു കാണുക മാതൃഭൂമിയുടെ എഡിറ്റ് പേജ് കേരളത്തിൻ്റെ മഹാനിധി കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടിൽ സ്വാമി ക്ഷേത്രത്തിൽ നിന്ന് എത്ര കോടി രൂപയുടെ സ്വത്തുക്കൾ അന്യാധീനപ്പെട്ടു കണക്കില്ലാത്ത തോതിൽ എന്നേ ഇപ്പോൾ പറയാനാവൂ എത്ര സ്വത്തുണ്ടായിരുന്നു എന്നറിയ അറിയാമെങ്കിൽ നഷ്ടം തിട്ടപ്പെടുത്താനാവൂ നിധിയുടെ കണക്കില്ല എന്നത് വിസ്മയകരമാണ് ഇനിയെങ്കിലും എന്താണ് ചെയ്യാൻ കഴിയുക പല ചരിത്രകാരന്മാരും അഭിപ്രായപ്പെട്ടിട്ടുള്ളതുപോലെ നിധിയിലെ പൗരാണിക നാണയങ്ങളും അപൂർവങ്ങളായ ആഭരണങ്ങളും കലാവസ്തുക്കളും മറ്റും എല്ലാവർക്കും കാണാനും പഠിക്കാനും വേണ്ടി പ്രത്യേക ക്ഷേത്ര മ്യൂസിയത്തിൽ പ്രദർശിപ്പിക്കാം ബാക്കി നിധി എണ്ണ എണ്ണിത്തിട്ടപ്പെടുത്തി സുരക്ഷിതമാക്കി നിലവറകളിൽ തന്നെ ഇരിക്കട്ടെ അവയുടെ ഈടിന്മേൽ കടപ്പത്രങ്ങളിറക്കി വിദ്യാഭ്യാസ ആരോഗ്യ മുതൽ മുടക്കിനുള്ള പണം കണ്ടെത്താം ക്ഷേത്രം മാത്രമല്ല ക്ഷേത്ര പരിസരവും കൂടി പൈതൃകമായി കണക്കാക്കി പൗരാണികത നഷ്ടപ്പെടാതെ സംരക്ഷിക്കുകയും വേണം എന്നുകൂടി അദ്ദേഹം പറയുന്നു ഈ ലേഖനത്തിൽ പുതിയ നല്ല നിർദ്ദേശങ്ങൾ ഇനി ഇന്നത്തെ കാർട്ടൂൺ തെരഞ്ഞെടുപ്പ് കാലമാണ് ജനാധിപത്യത്തിൻ്റെ മഹത്തായ പൂക്കാലം സാധാരണക്കാർ അവരവരുടെ ആവശ്യങ്ങൾക്കൊത്ത് ആ പ്രക്രിയയിൽ പങ്കെടുക്കും അത്രത്തോളം രാഷ്ട്രീയവൽക്കരിക്കുകയും ചെയ്യും ഈ കാർട്ടൂൺ കാണുക അയാൾ ആരോ ആകട്ടെ അയാൾക്ക് ഞാൻ വോട്ട് ചെയ്യും പറയുന്നത് ഒരു ഗ്രഹനാഥനാണ് അതിൻ്റെ കാരണവും ബഹുകേമം കാണുക എല്ലാ കുടുംബത്തിനും നഴ്സറി പ്രവേശനം അയാൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട് സ്വന്തം കുട്ടിക്ക് നഴ്സറിയിൽ അഡ്മിഷൻ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന വോട്ടർ അങ്ങനെയാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഈ കാർട്ടൂൺ കേശവ് ഹിന്ദുവിലും നമുക്ക് തന്നിരിക്കുന്നു ഇനി ഇന്നത്തെ ചിത്രം നക്ഷത്ര ആമുകളുടെ ആമകളുടെ വൈശിഷ്ട്യമെന്ത് നമുക്കറിയില്ല ആർക്കും അറിയില്ല പക്ഷേ അതിന് അന്താരാഷ്ട്ര മാർക്കറ്റിൽ വലിയ വിലയുണ്ട് എന്ന് മാത്രം നമുക്കറിയാം ഈ ചിത്രം കാണുക തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് കസ്റ്റംസ് പിടിച്ച നക്ഷത്ര ആമുകളാണ് ചിത്രത്തിൽ കാണുന്നത് നാനൂറ്റി അൻപത് നക്ഷത്ര ആമുകൾക്ക് കം രാജ്യാന്തര മാർക്കറ്റിൽ ഒരു കോടിയിലധികം വില വരും എന്ന് പറയുന്ന ഈ ജയചന്ദ്രൻ ചിത്രം മെട്രോ മനോരമയാണ് നമുക്ക് തന്നിരിക്കുന്നത് ഈ ചിത്രത്തോടെ ഇന്നത്തെ വർത്തമാനം സമാപിക്കാനായി നൈസ് ഡേ ഗുഡ് ബൈ